ഏതാണ്ട് ജാതികൾ കലഹിച്ചുകൊണ്ടിരിക്കുക, വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിച്ചുകൊണ്ടിരിക്കുക, ജാതികളും രാജ്യങ്ങളും ഒക്കെ ഉണരുമ്പോൾ ദൈവസഭയെ നമ്മൾ ഉണരേണ്ടത് ആവശ്യമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ടെന്ന് സ്തോത്രം ചെയ്താണ്ട് വിശുദ്ധരുമാ ആയിരം വിശുദ്ധരുമാ കാന്തരം കർത്താവ് പങ്കിടുമേ.
ഞങ്ങളുടെ കർത്താവേ, അങ്ങയുടെ പാദപീഠത്തിൽ ഞങ്ങളായിരിക്കുന്നു. കൃപ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണം. ശ്രദ്ധയോടെ ഏകാഗ്രതയോടെ ഇരിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. അങ്ങയുടെ ആത്മാവിടപെട്ടണം. യേശുവിൻ നാമത്തിൽ തന്നെ പ്രാർത്ഥനയോടെ ഇരുന്നാട്ടെ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വേഗത്തിൽ സങ്കീർത്തന ഭാഗത്തേക്ക് നമുക്ക് തിരിയാം. അല്പനിമിഷങ്ങൾ വചനഭാഗം ഒന്ന് ചിന്തിക്കാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. കർത്താവിന് സ്തോത്രം. നമ്മുടെ ചന്ദ്രയാൻ ദൗത്യം വിജയിച്ചു അല്ലേ? അല്ലേ? ഇതുവരെ കുഴപ്പമൊന്നുമില്ലല്ലോ. സോഫ്റ്റ് ലാൻഡിങ് നടക്കുന്നിടം വരെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത്. എങ്കിലും അതിനോടുള്ള ബന്ധത്തിൽ ഞാനൊരു ഇത് കണ്ടത്, മറ്റ് ഗോളങ്ങളിലൊക്കെ മറ്റ് ഗ്രഹങ്ങളിലൊക്കെ ജീവനുണ്ടോ എന്നറിയാൻ വേണ്ടി ഭയങ്കര പരീക്ഷണങ്ങൾ കോടികൾ മുടക്കിക്കൊണ്ടിരിക്കുക. അവരുടെ കണ്ണിന് മുമ്പിൽ കിടക്കുന്ന മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അതിനെക്കുറിച്ച് ചിന്തിക്കാൻ ആളില്ലെന്ന്. പട്ടണി പാവങ്ങളൊക്കെ ഒത്തിരി പേരുണ്ട്. പല ജീവജാലങ്ങൾക്കും ലഭിക്കുന്ന സംരക്ഷണം പോലും മനുഷ്യർക്കില്ല. ജീവജാലങ്ങൾക്ക് ലഭിക്കുന്ന അത്രയും പോലും വില മനുഷ്യർക്കില്ല. ഈ പരിതാപകരമായ സ്ഥിതി, ഈ സ്ഥിതികളൊക്കെ ഓർത്തപ്പം, ഞാനവിടെ പാസനേജിൽ ഒറ്റയ്ക്കുള്ള സമയത്ത് ഇതെല്ലാം ഓർക്കുമ്പം, ഈ ചന്ദ്രയാനും കാര്യങ്ങളും എല്ലാം ദൈവസന്നിധിയിൽ ഓർക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ പാട്ടൊക്കെ പാടാൻ. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ടല്ലേ, നമുക്ക് പിച്ചൊന്നും നോട്ടമില്ല, നമ്മളങ്ങ് പാടും. അതിൻ്റെ കൂടെ രണ്ടാം സങ്കീർത്തനമാ ഇന്ന് വായിക്കണ്ടേ എന്നുള്ള ചിന്താഗതിയും കൂടെ വന്നപ്പോൾ, ജാതികൾ കലഹിക്കുന്നു, വംശങ്ങൾ വ്യർത്ഥമായത്, ഈ വാക്യങ്ങളെല്ലാം കൂടെ വന്നപ്പോഴാണ് ഞാൻ ആ പാട്ട്, ഞാൻ ആ പാസ്നേജ് പാടിയ പാട്ടാണ് രാവിലെ വന്നപ്പോൾ സഹോദരങ്ങളോട് പറഞ്ഞത്, അതൊന്ന് പാടാൻ. കർത്താവിന് സ്തോത്രം. ജാതികൾ രാജ്യങ്ങൾ ഉണർന്നിടുന്നേ, യൂദർത്തൻ രാഷ്ട്രവും പുതുക്കിയിടുന്നേ, ആകയാൽ സഭയെ നീ ഉണർന്നിടുക, ആകയാൽ സഭയെ നീ ഉണർന്നിടുക, വാനാഗോളങ്ങളെല്ലാം കീഴ്പ്പെടുത്ത മാനവരാകിടുമ്പോ വാനാദിവാനവ അധിവാസമേ, വാനഗോളങ്ങളെല്ലാം കീഴ്പ്പെടുത്ത സിയോൻ സഞ്ചാരികളെ ആനന്ദിപ്പി, കാഹള ധ്വനി വിണ്ണിൽ കേട്ടിടറായി, മേഘത്തിൽ നമ്മയും ചേർത്തിടറായി. സിയോൻ സഞ്ചാരികളെ ആനന്ദിപ്പി, കാഹള ധ്വനി വിണ്ണിൽ കേട്ടിടറായി, മേഘത്തിൽ നമ്മയും ചേർത്തിടറ. ഞാൻ ചില ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ പറഞ്ഞായിരുന്നു,
എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ചിന്ത കർത്താവിൻ്റെ വരവിനെ കുറിച്ചായിരിക്കണം. അപ്പം ഈ വാക്കുകളെല്ലാം കൂടെ വന്നപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ അവിടെ കിടന്ന് ഉറക്കെ പാടിയ പാട്ടാണ് ഇത്. നിങ്ങൾക്കറിയാവുന്നൊരു പാട്ടാണ്, എങ്കിലും ഇത് പാടുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ പ്രത്യാശയും എത്ര പേർക്ക് പ്രത്യാശ വരുന്നുണ്ട്? അതോ ഭയമാണോ വരുന്നേ? ഉള്ളിൽ ഭയമാണോ വരുന്നേ, പ്രത്യാശയാണോ വരുന്നേ? ഇവിടെ ആൾക്കാർ ചന്ദ്രനിൽ പോകുമ്പോൾ ഞാൻ അതിൻ്റെ അപ്പുറം പോവും. വാനാധിവാനം എന്ന ദിവാസം അതിനപ്പുറം പോവും. ആ വിശ്വാസത്തോടെ ഒന്ന് സ്തോത്രം ചെയ്താണ്ടെ, പ്രതീക്ഷയോടെ ഒന്ന് സ്തോത്രം ചെയ്താണ്ടെ. ഹല്ലേലൂയ! കർത്താവ് നമ്മെ സഹായിക്കട്ടെ. രണ്ടാമത്തെ സങ്കീർത്തനം, ഒരു മശിഹിക സങ്കീർത്തനം എന്നറിയപ്പെടുന്ന ഒരു സങ്കീർത്തനം അല്ലേ. ഇതിലെ ഈ വാക്യങ്ങളൊക്കെ നമുക്ക് ആകെ 12 വാക്യങ്ങളേ ഉള്ളൂ. ഈ 12 വാക്യങ്ങൾ നമുക്ക് ഒരു 4 ഖണ്ഡികയായിട്ട് ഒന്ന് തിരിച്ച് പഠിക്കുകയാണെങ്കിൽ, ആദ്യത്തെ ഭാഗം കുറേ ജനങ്ങളെല്ലാം കൂടെ സംസാരിക്കുക, ജാതികളെല്ലാം കൂടെ സംസാരിക്കുക. രണ്ടാമത്തെ ഭാഗം നോക്കുമ്പോൾ പിതാവായ ദൈവം സംസാരിക്കുക. മൂന്നാമത്തെ ഭാഗം നോക്കുമ്പോൾ യേശു കർത്താവ്, പുത്രനായ കർത്താവ് സംസാരിക്കുക. നാലാം ഭാഗം നോക്കുമ്പോൾ പരിശുദ്ധാത്മാവ് സംസാരിക്കുക. ഇങ്ങനെ 4 ഭാഗങ്ങളായിട്ട് വേണമെങ്കിൽ നമുക്ക് അതിനെ പഠിക്കാം. ഓക്കെ, ജാതികളും വംശങ്ങളും ജനങ്ങളും എല്ലാം കൂടെ യേശുക്രിസ്തുവിൻ്റെ രാജ്യത്വത്തിനെതിരെ ഉയർത്തുന്ന ശബ്ദങ്ങൾ, അതിനുശേഷം യേശു കർത്താവിൻ്റെ വിജയം, പുനരുത്ഥാന ശേഷമുള്ള സുവിശേഷ പ്രഖ്യാപനം, എല്ലാവരും കർത്താവിനെ അന്വേഷിക്കണം എന്നുള്ള ആ ആഹ്വാനം, ഇങ്ങനൊക്കെ നമുക്കിതിനെ കാണാം. ഒരു മശിഹിക സങ്കീർത്തനം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നമ്മൾ ഈ വാക്യം എടുത്ത് വായിക്കുന്നുണ്ട്. 4:25 മുതലുള്ള വാക്യങ്ങൾ, ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായതും നിരൂപിക്കുന്നതും എന്ത്? യഹോവയ്ക്കും അവൻ്റെ ഐശ്വര്യത്തിനും വിരോധമായി അണിനിരക്കുകയും അതിഥികൾ കർത്താവിന് വിരോധമായി അവൻ്റെ അഭിഷേകത്തിന് വിരോധമായി ഒന്നിച്ചുകൂടുകയും ചെയ്തിരിക്കുന്നു എന്ന് നിന്റെ ദാസനായ ദാവീദ് മുഖാന്തരം. ഈ രണ്ടാം സങ്കീർത്തനത്തിന്റെ ഹെഡിങ്ങിൽ ദാവീദ് എഴുതിയെന്നുണ്ടോ? ഉണ്ടോ? നിങ്ങളുടെ ബൈബിളുണ്ടോ? ഇല്ല. പക്ഷേ നമ്മൾ അപ്പോസ്തല പ്രവൃത്തി എന്ന് മനസ്സിലാക്കി ഇത് ദാവീദ് എഴുതിയതാണെന്ന്. ദാവീദ് മുഖാന്തരം അരളി ചെയ്തവനെ, പരിശുദ്ധാത്മാവിന് അരളി ചെയ്തവനെ, നീ അഭിഷേകം ചെയ്ത യേശു എന്ന നിന്റെ പരിശുദ്ധദാസന് വിരോധമായി ഹെരോദാവും പൊന്തിയോസ് പീലാത്തോസും ഈ നഗരത്തിൽ ഒന്നിച്ചുകൂടി സംഭവിക്കണമെന്ന് നിന്റെ കൈയും നിന്റെ ആലോചനയും മുൻ നിയമിച്ചതൊക്കെയും ചെയ്തിരിക്കുന്നു. സത്യം ഇപ്പോഴോ കർത്താവെ, അവരുടെ ഭീഷണികളെ നോക്കണമേ, സൗഖ്യമാക്കുവാൻ നിന്റെ കരം നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നതിനാലും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിപ്പാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ എന്നവർ പ്രാർത്ഥിച്ചപ്പോ എന്താ സംഭവിച്ചെന്നറിയാമോ? അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആ വാക്യത്തിന്റെ പ്രസക്തി നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മൾ 50 വട്ടം ഈ വാക്യം പറഞ്ഞാലും ഇവിടെ ഒരു കുലുക്കോ സംഭവിക്കുകയല്ല, കാരണം നമ്മുടെ ഉള്ള് അങ്ങനെ ഇരിക്കുക. പക്ഷെ ആദിമ സഭ ഇത്രയും പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവരിരുന്നിടം മുഴുവൻ കുലുങ്ങാനിടയായി. അങ്ങനാണെന്നെങ്കിൽ ഒരു ഒറ്റ വാക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇരിക്കുന്നിടം മുഴുവൻ കുലുക്കാൻ ശക്തമാണ് ഈ വാക്യം, ശക്തമാണ് ഈ വാക്യം. അത് വിശ്വസിക്കുന്നവരൊക്കെ ചേർന്നൊന്ന് സ്തോത്രം ചെയ്താണ്ട് ചില അടിസ്ഥാനങ്ങളെ ഇളക്കിക്കൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്താൻ ശക്തമാണ് ഈ വചനമെന്ന് മനസ്സിലാക്കുന്നവരൊക്കെ ചേർന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സംഭവിക്കണമെന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കും, പക്ഷെ അതിൻ്റെ അകത്തൂടെ വെളിപ്പെടുത്താനുള്ള ചില ദൈവപ്രവർത്തികളെ, രക്ഷയ്ക്ക് കാരണമായി തീരുന്ന ചില ദൈവപ്രവർത്തികളെ തമ്പുരാൻ വെളിപ്പെടുത്തി കൊണ്ടുവരുന്ന കാര്യങ്ങളാണ് നമ്മളിന്ന് മനസ്സിലാക്കുന്നത്. ഹല്ലേലൂയ. ജാതികൾ കലഹിക്കുക, വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുക. ആ കലഹവും ആ വ്യർത്ഥമായ നിരൂപണത്തിൻ്റെയും ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ ദാസനാ, ദൈവത്തിൻ്റെ അഭിഷക്തനാ. അവരുടെ ലക്ഷ്യം മുഴുവൻ അങ്ങനാ അല്ലേ? ജാതികൾ കലഹിക്കുന്നു, വംശങ്ങൾ വ്യർത്ഥമായി നിരൂപിക്കുന്നു. എന്തിനു വേണ്ടിയാ? യഹോവയ്ക്കും അവൻ്റെ അഭിഷക്തനും വിരോധമായിട്ടാണ്. ഇവരുടെ കലഹത്തിൻ്റെ, ഇവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത്, വ്യർത്ഥമായ നിരൂപണത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് യഹോവയുടെ അഭിഷക്തനാ. അഭിഷക്തൻ എന്ന് പറഞ്ഞാൽ അനോയിന്റഡ് വൺ, നിയോഗം പ്രാപിച്ചവനെന്ന് അതിൻ്റെ അർത്ഥം. മശിഹായിക സങ്കീർത്തനമാണ് അഭിഷക്തം എന്നുള്ളത് കൊണ്ട് മശിഹയാണ്
ക്രിസ്തുവിനെയാണ് ഇത് പറയുന്നത് എന്ന് പറഞ്ഞാൽ പോലും നമ്മുടേതായ അളവിൽ നിന്നുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ദൈവത്താൽ നിയോഗം പ്രാപിച്ച ഏതൊരു ദൈവപൈതലിനെ കുറിച്ചും അത് പറയുന്നത്. എനിക്ക് നേരെ ജാതികൾ കലഹിച്ചാലും വംശങ്ങൾ വ്യർത്ഥമായി നിരൂപിച്ചാലും ഞാൻ ധൈര്യത്തോടെ നിൽക്കും. കർത്താവിന് സ്തോത്രം. അത് വിശ്വസിക്കുന്നവരൊക്കെ ചേർന്ന് സ്തോത്രം ചെയ്തേ എന്ന് പറഞ്ഞാൽ എന്താ, ഭയങ്കര കൊടുങ്കാറ്റ്, ഭയങ്കര തിരമാല, ഭയങ്കര പ്രയാസം, അതിൻ്റെ നടുവിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു മനുഷ്യൻ, തീവ്രമായ പ്രശ്നങ്ങൾ ഇങ്ങനെ അടിച്ചു കയറി വരിക, ദൂരെ മാറി നിന്നുകൊണ്ട് കുറെ പേര് കാണുന്നുണ്ട്, ആ മനുഷ്യൻ എന്തോ ചെയ്യും. ഈ പ്രശ്നങ്ങളുടെ നടുവിൽ ആ തിരമാല അദ്ദേഹത്തെ വിഴുങ്ങിക്കളയുമോ? പ്രശ്നം സംഭവിച്ചു പോകുമോ? എന്താ ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന് ചോദിക്കുമ്പോഴും പലതും കണ്ടിട്ടും കാണാത്തവനെ പോലെ, കേട്ടിട്ടും കേൾക്കാത്തവനെ പോലെ ഒരു മനുഷ്യൻ അവിടെ നിൽക്കുക. എന്താ കാര്യമെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് പറയാൻ പറ്റുന്നൊരു കാര്യമുണ്ട്, ഇവർ നിരൂപിക്കുന്ന നിരൂപണങ്ങളെല്ലാം വ്യർത്ഥമായ നിരൂപണങ്ങളാണ്. കാരണം ഞാൻ ആശ്രയിച്ചിരിക്കുന്നൊരു ആശ്രയമുണ്ട്, ഞാൻ ശരണമാക്കിയിരിക്കുന്ന ഒരു ശരണമുണ്ട്. അതെന്തെന്നറിയാമോ? സർവശക്തരായ ദൈവത്തിലാണ് ഞാൻ ആശ്രയം വച്ചിരിക്കുന്നത്. എൻ്റെ കണ്ണുകളെ ഞാൻ ഉയർത്തുന്നത് എനിക്ക് സഹായം വരുന്ന പർവ്വതത്തിലേക്ക്, ആ പർവ്വതത്തിലേക്ക് അവനെ പിടിച്ചു കയറ്റുവാൻ ശക്തനാണ്. ഇവിടെ നടക്കുന്ന ഒരു തിരമാലയ്ക്കും ഒരു കൊടുങ്കാറ്റിനും എന്നെ ഒന്നും ചെയ്യാൻ കഴിയല്ല. ഒന്ന് ആലോചിച്ച് നോക്കണേ, അങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു മനുഷ്യൻ്റെ അടുക്കലേക്ക് തീവ്രമായ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ ആ മനുഷ്യനുണ്ടാകുന്ന ചിന്തകളും വേദനകളും എത്ര ഭയങ്കരമായിരിക്കും. പക്ഷേ ഇവിടെ പറയുക, അവർ നിരൂപിക്കുന്നത് അല്ലേ, കലഹിക്കുന്നുണ്ട്, അവർ കുറേ നിരൂപണങ്ങൾ കൊണ്ടുവരുന്നുണ്ടല്ലേ. ആ നിരൂപണങ്ങൾ എന്തിനു വേണ്ടിയാ? എങ്ങനെയുള്ള നിരൂപണങ്ങളെന്നാണ് നമ്മളവിടെ വായിക്കുന്നത്? വ്യർത്ഥമായ നിരൂപണങ്ങളാണ്. യെശയ്യാപ്രവചനം 59:5-6 വായിച്ച്, യെശയ്യാപ്രവചനം 59:5-6 കർത്താവിന് സ്തോത്രം. ഈ വചനഭാഗം മനസ്സിലായോ? അവർ കുറേ കാര്യങ്ങളൊക്കെ ഈ നിരൂപിക്കുന്നവരെ ഭയങ്കര കാൽക്കുലേഷനിലാണ് പരിപാടികൾ ചെയ്യുന്നത്, ഭയങ്കര കാൽക്കുലേഷനിലാണ് ചെയ്യുന്നത്. ഒരു വല ഉണ്ടാക്കുക. എന്തിനാ ഈ വലയെന്നറിയാമോ? ചിലതിനെയൊക്കെ പിടിക്കാൻ, ചിലതിനെയൊക്കെ കൊടുക്കാനാ. അവർ ചിലന്തി വല നെയ്യുന്നു, പക്ഷേ ആ വല വസ്ത്രത്തിനും കൊള്ളത്തില്ല, ഒരു പുതപ്പാക്കാനും പറ്റത്തില്ല, ഒന്നുകൂടെ പറഞ്ഞാൽ ഒരു പ്രാണിയെപ്പോലും പിടിക്കാൻ പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ? അവർ ചെയ്യുന്നതൊക്കെ സാധിക്കുന്നു എന്ന് നമുക്ക് തോന്നിയാലും വലകൾ ഉണ്ടാക്കുമ്പോൾ, കുടുക്കുകൾ കരുതുമ്പോൾ, ആ നിരൂപണങ്ങളൊക്കെ, ആലോചനകളൊക്കെ സാധ്യമായി തീരുന്നു എന്ന് തോന്നിയാലും ഒരു ദൈവ പൈതൽ ദൈവത്തിൽ ആശ്രയിച്ച് നിൽക്കുമ്പോൾ അതൊന്നും ദൈവ പൈതലിന് നേരെ കടന്നു വരികയില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. വന്നാലും അതൊന്നും ഏഷാദവണ്ണം പരിപാലിക്കുന്ന ഒരു തമ്പുരാനുണ്ട്. അത് മനസ്സിലാക്കുന്നവരൊക്കെ ചേർന്ന് സ്തോത്രം ചെയ്താട്ടെ. എല്ലാ പരിപാടികളും അസ്തമിച്ചു പോകുന്ന, പരാജയപ്പെട്ടു പോകുന്ന ഒരു മേഖലയുണ്ട്. എവിടെയാണെന്നറിയാമോ? യഹോവയുടെ അഭിഷിക്തനായി ഒരുവൻ നിൽക്കുമ്പോഴാ, ദൈവത്തിൽ നിയോഗം പ്രാപിച്ചവനായി ഒരുവൻ നിൽക്കുമ്പോൾ അവനെതിരെ വല നെയ്യത്തില്ലെന്നല്ല, പരിപാടികൾ ആസൂത്രണം ചെയ്യത്തില്ലെന്നല്ല, ജാതികൾ കലഹിക്കും, വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കും, പക്ഷേ അതൊന്നും എടുക്കാതെ വണ്ണം പരിപാലിക്കുന്ന ഒരു തമ്പുരാനുണ്ട്. അത് വിശ്വസിക്കുന്നവരൊക്കെ ചേർന്ന് സ്തോത്രം ചെയ്താട്ടെ. നമ്മുടെ ദൈവത്തിൻ്റെ മഹത്വകരമായ പ്രവൃത്തികളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പം 65:5 ഭൂമിയുടെ എല്ലാ അറുതികൾക്കും ദൂരത്തുള്ള സമുദ്രത്തിനും ആശ്രയമായിരിക്കുന്ന ഞങ്ങളുടെ രക്ഷയാം ദൈവമേ, നീ ഭയങ്കര കാര്യങ്ങളാൽ നീതിയോടെ ഞങ്ങൾക്ക് ഉത്തരമരുളുന്നു. ദൈവം നമ്പുരാൻ ഭയങ്കര കാര്യങ്ങളാൽ നീതിയോടെ ഉത്തരമരുളുന്നു. എന്തൊക്കെയാ ഭയങ്കര കാര്യങ്ങൾ എന്നറിയാമോ?
ആറാമത്തെ വാക്യം, അവൻ ബലം അരയ്ക്ക് കെട്ടിക്കൊണ്ട് തന്റെ ശക്തിയാൽ പർവ്വതങ്ങളെ ഉറപ്പിക്കുന്നു. തന്റെ ശക്തിയാൽ പർവ്വതങ്ങളെ ഉറപ്പിക്കുന്നു. ഉറപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്തുവാ? എന്ന് പറഞ്ഞാൽ പർവ്വതങ്ങളെ ഉറപ്പിച്ച് അവിടെ നിർത്തി. എങ്ങനെ? നമ്മൾ 46-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നില്ലേ, ദൈവം നമ്മുടെ സങ്കേതവും ബലവും വാങ്ങുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു, ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അപ്പം ഈ പർവ്വതങ്ങളെല്ലാം കൂടെ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും ഈ പർവ്വതങ്ങൾ കുലുങ്ങിയാലും ഒന്നും നമ്മൾ ഭയപ്പെടുകയില്ല. കാരണം എന്താണെന്നറിയാമോ? ഉറപ്പിക്കേണ്ടതിനെ, എനിക്കെതിരെ കടന്നു വരുന്നതിന് വരുന്ന ഏത് പ്രശ്നങ്ങളാണെങ്കിലും, കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചായിരുന്നു എന്തുവാ പ്രശ്നങ്ങൾ, എന്തുവാ പർവ്വതങ്ങൾ എന്നുള്ള നമ്മൾ ചിന്തിച്ചായിരുന്നു. ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? സെരുബ്ബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ, നീ ആര്? നീ ആര്? നീ സമഭൂമിയായി മാറും എന്ന് പറഞ്ഞു. അപ്പൊ ചിലതിനെ സമഭൂമിയാക്കി മാറ്റാനാ ദൈവത്തിന്റെ നിയോഗം നമ്മുടെ മേൽ വരുന്നത്. അങ്ങനെ വരുമ്പോ ചിലതിനെ എന്തോ ചെയ്യുമെന്നറിയാമോ? തമ്പുരാൻ ഉറപ്പിക്കേണ്ടതിനെ അവിടെ ഉറപ്പിക്കുമെന്നേ, എനിക്ക് സംരക്ഷണത്തിനായിട്ടുള്ളതിനെ അവിടെ ദൈവം നിർത്തുവെന്നേ. മനസ്സിലാക്കുന്നവരൊക്കെ ചേർന്ന് സ്തോത്രം ചെയ്താണ്ടേ. കേരളത്തിന്റെ നല്ല കാലാവസ്ഥയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് നിൽക്കുന്നത് സഹ്യപർവ്വതമാണെന്നാ പറയുന്നത്. കേട്ടിട്ടുണ്ടോ? സഹ്യപർവ്വതം അവിടെ ഉള്ളത് കൊണ്ടാണ് നല്ല ഒരു കാലാവസ്ഥ കേരളത്തിന് ദൈവം നന്നേക്കുന്നതെന്നാണ് പറയുന്നത്. ഗോഡ്സ് ഓൺ കൺട്രി ആയിട്ട് നിൽക്കുന്നത് അതുകൊണ്ടാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ചില പർവ്വതങ്ങൾ സഹായകമായി ആശ്വാസമായി മാറും. അങ്ങനെ ആശ്വാസമായി മാറേണ്ടതിനെയെല്ലാം തമ്പുരാൻ ഉറപ്പിക്കും. തമ്പുരാൻ ഉറപ്പിക്കും. നീക്കേണ്ടതിന് എൻ്റെ മുമ്പിൽ എനിക്ക് തടസ്സമായിട്ട് നിൽക്കുന്നതിനെ നീക്കേണ്ടതിനെ നീക്കാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ്. നീക്കേണ്ടതിനെ നീക്കും. എങ്ങനെ നീക്കും? എങ്ങനെ നീക്കും? സൈന്യത്താലുമല്ല, ശക്തിയാലുമല്ല, ദൈവത്തിൻ്റെ ആത്മാവിനാൽ. ദൈവത്തിൻ്റെ ആത്മാവിനാൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്ന പർവ്വതത്തെ എടുത്ത് കളയുവാണോ? അല്ല. കഴിഞ്ഞ ആഴ്ച നമ്മൾ എന്തൊക്കെ ചിന്തിച്ചേ? ദൈവം നമ്മളെ ഉപയോഗിക്കും. ദൈവം നമ്മളെ ഉപയോഗിക്കും. നമ്മളെ ഉപയോഗിച്ചിട്ടാണ് ചിലതിനെയൊക്കെ ഇല്ലാതാക്കുന്നത്. നമ്മുടെ മുമ്പോട്ടുള്ള ഗമനത്തിന് തടസ്സം നിൽക്കുന്ന എല്ലാ പർവ്വതങ്ങളും ഏതൊക്കെ തലത്തിലാണെങ്കിലും അതിനെ നീക്കം ചെയ്യാൻ ദൈവത്തിന് കഴിവുണ്ട് എങ്കിലും നമ്മെ ഉപയോഗിക്കുമെന്ന് വിശ്വസിക്കുന്നവരൊക്കെ ചേർന്ന് സ്തോത്രം ചെയ്താട്ടെ. ആ ഇവിടെ നമ്മൾ വായിക്കുന്നത് ഭയങ്കര കാര്യങ്ങളാൽ നീതിയോടെ ഉത്തരമരുളുന്ന ദൈവം എന്താ ചെയ്യുന്നതെന്നറിയാമോ? ശക്തിയാൽ പർവ്വതങ്ങളെ ഉറപ്പിക്കും. ഉറപ്പിച്ചിട്ട് സമുദ്രങ്ങളുടെ മുഴക്കവും തിരമാലകളുടെ കോപവും, സമുദ്രങ്ങളുടെ മുഴക്കം, തിരമാലകളുടെ കോപം, ജാതികളുടെ കലഹം, ഇത് മൂന്നും ഒരുപോലെയാണ് പറയുന്നത്. സമുദ്രത്തിന്റെ മുഴക്കം ഇല്ലാതാകുമോ? തിരമാലകള് ഇല്ലാതാകുമോ? ഇപ്പോൾ കഴിഞ്ഞ ദിവസം കന്യാകുമാരിയിലെ കടലങ്ങ് ഇറങ്ങിപ്പോയി, പാറയൊക്കെ തെളിഞ്ഞെന്നാണ് പറഞ്ഞത്. ആ വിവേകാനന്ദ പാറയിലോട്ട് പോകുന്നിടത്തുള്ള പാറയെല്ലാം തെളിഞ്ഞു, ജനങ്ങളെല്ലാം ഭയന്നു. പണ്ട് സുനാമി വന്നപ്പം ഇതുപോലെ ആയിരുന്നു എന്ന് പറഞ്ഞ് അടുത്ത സുനാമിയും കണ്ട് വരുവാണോന്ന് പറഞ്ഞ് ഭയന്ന് ആൾക്കാർ നോക്കി നിൽക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ ഒന്നും കോപത്തിൻ്റെ മുമ്പിൽ ഒരു ടെക്നോളജിക്കും വിജയിച്ച് നിൽക്കാൻ കഴിയുകയില്ല. വാസ്തവത്തിൽ വചനപ്രകാരം നോക്കിയാണെങ്കിൽ ഈ ഭൂമിയെ മൂടാനുള്ള വെള്ളം കടലിൽ കിടപ്പുണ്ട്. ഈ ഭൂമിയെ മുഴുവൻ മൂടാനുള്ള വെള്ളം, അതൊന്ന് കോപിച്ചാൽ മനുഷ്യൻ്റെ ഒരിടപാട് ഇവിടെ നടക്കുകയില്ലെന്നാണ് പറഞ്ഞത്. പക്ഷെ അതിനെ ശമിപ്പിക്കാൻ കഴിയുന്ന ഒരു തമ്പുരാന് ജാതികളുടെ കലഹത്തെ കൂടെ ശമിപ്പിക്കാൻ കഴിയും. അതിൻ്റെ മേൽ നിയന്ത്രണമുള്ള തമ്പുരാന് അതുപോലെ തന്നെയാണ് ഇത് ഒരിക്കലും അവസാനിക്കത്തില്ലെന്ന് നിനക്ക് തോന്നിയാലും എനിക്ക് തോന്നിയാലും എൻ്റെ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ അവസാനിക്കാത്തതായിട്ടൊന്നുമില്ല, അവസാനിക്കാത്തതായിട്ടൊന്നുമില്ല. എനിക്ക് വേണ്ടി നീതിയോടെ ഉത്തരമരുളുന്ന തമ്പുരാൻ ജാതികളുടെ കലഹത്തെ ശമിപ്പിക്കുന്നവനാ, ജാതികളുടെ കലഹത്തെ ശമിപ്പിക്കുന്നവനാ, വംശങ്ങളുടെ നിരൂപണങ്ങളെ വ്യർത്ഥമാക്കുന്നവനാ. എത്ര വലിയ ആലോചനക്കാരനാണെന്ന് പറഞ്ഞാലും ആ ആലോചനകളെ വ്യർത്ഥമാക്കാൻ ദൈവത്തിന് നിമിഷങ്ങൾ മതിയെന്ന് ചിന്തിക്കുന്നവർ എത്ര പേരുണ്ട്? ദൈവത്തിന്റെ അഭിഷേകത്തിന് വിരോധമായി പണ്ട് അഹീതോഫേൽ എന്ന് പറയുന്നവൻ ആലോചന പറഞ്ഞു കൊടുക്കാൻ അവൻ ഭയങ്കര ബുദ്ധിമാനായിട്ട് അഭിഷേകത്തിന് വിരോധമായി കൂട്ടം കൂടി ആ ഗൂഢാലോചനകൾ ചെയ്ത് പരിപാടികൾ ആസൂത്രണം ചെയ്ത്, പക്ഷേ അഭിഷേകത്തിന്റെ പ്രാർത്ഥന നിമിത്തമായി ചില ആലോചനകളെ അബദ്ധമാക്കിക്കൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടെങ്കിൽ ഇന്ന് പകലിൽ ദൈവവൈതലെ ദൈവത്താൽ നിയോഗം പ്രാപിച്ചവനാണ് നീ എങ്കിൽ, ദൈവത്താൽ നിയോഗം പ്രാപിച്ചവളാണ് നീ എങ്കിൽ, നിനക്കെതിരെ ആരെവിടെ ഗൂഢാലോചന ചെയ്താലും ആരെവിടെ കലഹം ഉണ്ടാക്കിയാലും ആരെവിടെ എന്തെല്ലാം കാര്യങ്ങൾ നിരൂപിച്ചാലും എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുവനുണ്ട്, ജാതികളുടെ ആലോചനകളെ നിർഭാഗമാക്കുന്നവൻ, വംശങ്ങളുടെ നിരൂപണങ്ങളെ വ്യർത്ഥമാക്കുന്നവൻ എനിക്ക് വേണ്ടി എഴുന്നേറ്റ് വരുമെന്ന് വിശ്വസിക്കുന്നവരൊക്കെ ചേർന്ന് അല്പസമയങ്ങൾ കരങ്ങളെ അടിച്ചു കർത്താവ്.
ഹല്ലേലൂയാ ഹല്ലേലൂയാ ഭയങ്കര കാര്യങ്ങളാൽ ഭയങ്കര കാര്യങ്ങളാൽ നിരിയോടെ എനിക്ക് വേണ്ടി എഴുന്നള്ളി വരുന്ന ദിവസങ്ങളാക്കി വർഷങ്ങളാക്കി മാസങ്ങളാക്കി കാലയളവ് തീർക്കട്ടെ ദൈവത്തിന്റെ പ്രവൃത്തി ഭയങ്കര കാര്യങ്ങളാൽ എനിക്ക് വേണ്ടി വെളിപ്പെട്ടു വരട്ടെ ഹല്ലേലൂയാ ഹല്ലേലൂയാ ജാതികളുടെ കലഹം ജാതികളൊക്കെ കലഹിച്ചുകൊണ്ടിരിക്കും ഈ ജാതികളൊക്കെ കലഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദൈവപൈതലിനെ കുറിച്ച് അഭിഷിക്തനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് ആ കലഹങ്ങളുടെ ഇടയ്ക്ക് നിന്ന് അവനെ വിടുവിക്കും മനസ്സിലായോ എന്ന് പറഞ്ഞാൽ ശമൂവേൽ പ്രവാചകൻ രണ്ടാമത്തെ പുസ്തകം 22-ാം അധ്യായം 44-ാമത്തെ വാക്യം പതിനെട്ടാം സങ്കീർത്തനത്തിലും ഇതേ വാക്യം തന്നെ കാണുന്നുണ്ട് ജനത്തിൻ്റെ കലഹങ്ങളിൽ നിന്ന് 43-ാമത്തെ വാക്യത്തിലാണ് ജനത്തിൻ്റെ കലഹങ്ങളിൽ നിന്ന് ജനത്തിൻ്റെ കലഹങ്ങളിൽ നിന്ന് നീ എന്നെ 18-ാം സങ്കീർത്തനം സങ്കീർത്തനം 18-ാം പറഞ്ഞു ആ ഓക്കെ ജനത്തിൻ്റെ കലഹങ്ങളിൽ നിന്ന് നീ എന്നെ വിടുവിച്ചു ജാതികൾക്ക് എന്നെ തലവനാക്കിയിരിക്കുന്നു ഞാൻ അറിയാത്ത ജനം എന്നെ സേവിക്കുന്നു 18-ാം സങ്കീർത്തനം 43-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുക അദ്ദേഹത്തിൻ്റെ പാട്ടാ എന്തോ പാട്ട് ജനത്തിൻ്റെ കലഹങ്ങളിൽ നിന്ന് അപ്പൊ ഒരു ദൈവപൈതലിനെ ഒരു അഭിഷിക്തനായിട്ടുള്ള ഒരുവനെ ഏത് വ്യക്തി എവിടെല്ലാം കിടന്ന് ആരെല്ലാം കലഹിച്ചെന്ന് പറഞ്ഞാലും വിടുവിക്കേണ്ടവനെ വിടുവിപ്പാൻ ദൈവം വിശ്വസ്തനാ അഭിഷിക്തന്റെ മുഖത്തെ ആദരിക്കാൻ ദൈവം വിശ്വസ്തനാ ചുറ്റുപാടും എന്തെല്ലാം സംഭവിച്ചാലും നീ ഒരു അഭിഷിക്തനാണെന്ന് നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ നീ ഒരു ദൈവിക നിയോഗം പ്രാപിച്ചവളാണെന്ന് നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ കലഹിക്കുന്നവർ കലഹിച്ചോട്ടെ സാരമില്ലെന്നേ ദൈവം നമ്പുരാൻ്റെ പദ്ധതി വേറെയാ എന്താ ദൈവത്തിൻ്റെ പദ്ധതി എന്നറിയാമോ ഈ കലഹിക്കുന്നവരുടെ മേളിൽ നീ അധിപതിയായി മാറണം ഇവിടെ 2-ാം സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്നത് യഹോവയ്ക്ക് അവൻ്റെ വിശക്തനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുന്നു അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നു അപ്പൊ അഭിഷക്തൻ ആരായി ഒന്നുമല്ലാത്തവനായി പക്ഷെ ദൈവത്തിന്റെ പദ്ധതി എന്തെന്നറിയാമോ ഈ കലഹിക്കുന്ന ആരൊക്കെ ഗൂഢാലോചന കഴിക്കുന്ന അധിപതി ഉണ്ടോ രാജാക്കന്മാരുണ്ടോ അവരുടെ മേളിൽ ഇരുത്തണമെന്ന ദൈവത്തിന്റെ പദ്ധതി മനസ്സിലാവുന്നതാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ അഭിമുഖീകരിക്കുന്ന പ്രശ്നം ഞാൻ എൻ്റെ ഓഫീസിൽ ഒരു പ്രശ്നത്തിലായിരിക്കും ആ പ്രശ്നത്തിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ എനിക്ക് നേരെയുള്ള എൻ്റെ മേളിലുള്ള ആൾക്കാർ അവരെല്ലാം കൂടെ കൂട്ടം കൂടി അവരെല്ലാം കൂടെ ഗൂഢാലോചന നടത്തി എന്നെ ഒറ്റപ്പെടുത്താനും എന്നെ ഇല്ലാതാക്കാനും അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുക പക്ഷേ ഞാനൊരു അഭിഷിക്തനാണെങ്കിൽ തമ്പുരാൻ്റെ നിയോഗം എന്തെന്നറിയാമോ എന്നെ അവരുടെ മേളിൽ കൊണ്ടുവരാനാണ് ദൈവത്തിൻ്റെ പദ്ധതി മനസ്സിലാകുന്നെങ്കിൽ ഒന്ന് സ്തോത്രം ചെയ്താട്ടെ ദൈവത്തിന് എന്നെ കുറിച്ചുള്ള കാഴ്ചപ്പാടെന്തെന്നറിയാമോ അങ്ങനാണെങ്കിൽ ഇന്ന് പകലിൽ നമ്മൾ ചിന്തിക്കണം ചിലർ കൂട്ടം കൂടിക്കോട്ടെ ചിലർ ആലോചിച്ചോട്ടെ ചിലർ ചില ഗൂഢാലോചനകൾ നടത്തിക്കോട്ടെ എനിക്ക് പ്രശ്നമില്ല ഞാൻ ആശ്രയിക്കുന്ന ഒരു ദൈവമുണ്ട് എൻ്റെ മേളിൽ നിയോഗം പകർന്നൊരു ദൈവമുണ്ട് എന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരുടെ മേളിൽ അധിപതിയാക്കി മാറ്റാൻ ഞാൻ അറിയാത്ത ജനം എന്ന് പറഞ്ഞാൽ ബന്ധമുണ്ടായിട്ടല്ലെന്നേ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ കരത്തെക്കുറിച്ച് മറ്റുള്ളവർ കാണുമ്പോൾ മറ്റുള്ളവർ അറിയുമ്പോൾ അറിയാതെ നിന്നെ സ്നേഹിച്ചു പോകുമെന്ന് ഭയപ്പെട്ടു ദേശം ഒറ്റ നോക്കുവാൻ വേണ്ടി രണ്ട് സഹോദരങ്ങളിൽ ചെന്നപ്പോ റഹാബ് എന്ന് പറയുന്ന സഹോദരി അവരെ സ്വീകരിച്ച ശേഷം അവരോട് പറയുന്ന ഒരു വാക്കുണ്ട് ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളെ കുറിച്ചൊക്കെ ഞങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോ ഇവിടെയുള്ള ജനത്തിന്റെ ഹൃദയം ഉരുകിപ്പോയി അവരുടെ ബലം നഷ്ടപ്പെട്ടു പോയി നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ പ്രവർത്തിക്കുന്ന കടലിനെ വറ്റിച്ച് വഴി തുറക്കുന്ന ഒരു ദൈവം നിങ്ങൾക്ക് വേണ്ടി ഉണ്ടെങ്കിൽ അവൻ എത്ര ഭയങ്കരനായ ദൈവമാ ഞങ്ങൾ വിളിക്കുന്ന ദൈവത്തെക്കാൾ എത്ര ശ്രേഷ്ഠനായ ദൈവമാ ഇങ്ങനെ ഒരു ദൈവത്തെ നിങ്ങൾ സേവിക്കുന്നെങ്കിൽ ഇങ്ങനെ ഒരു ദൈവത്തെ നിങ്ങൾ ആരാധിക്കുന്നതെങ്കിൽ നിങ്ങൾ എത്ര ഭയങ്കരമായ ജനമാ അങ്ങനാണെങ്കിൽ ഇന്ന് പകലിൽ മനസ്സിലാക്കണം ഞാനൊരു അഭിഷക്തനായി ദൈവിക നിയോഗം പ്രാപിച്ചവളായി ഇവിടെ ആയിരിക്കുമ്പോ എനിക്കെതിരെ ആരെല്ലാം ഏതെല്ലാം ഗൂഢാലോചന നടത്തിയാലും എന്നെ അവർക്ക് മീതെ ഇരുത്താനാ ദൈവത്തിന്റെ പദ്ധതി അങ്ങനാണെങ്കിൽ നിനക്കൊരു പ്രൊമോഷന്റെ സാധ്യത മുമ്പിൽ വന്നിട്ടുണ്ട് കേട്ടോ പ്രശ്നങ്ങൾ അധികരിച്ചു വരുമ്പോ പ്രതികൂലങ്ങൾ അധികരിച്ചു വരുമ്പോ നിലനിൽപ്പില്ലാത്ത വിഷയത്തിലേക്ക് നീ കടന്നു പോകുമ്പോ ഭാരപ്പെട്ടു പോകല്ലേ നിരാശപ്പെട്ടു പോകല്ലേ ദൈവത്തിലേക്ക് നോയിക്കേ ദൈവത്തിന്റെ മുഖത്തേക്ക് നോയിക്കേ നിന്നെ കരം പിടിച്ചുയർത്ത അവിടുന്ന് വിശ്വസ്തതയോ
കലഹങ്ങളിൽ നിന്നുള്ളൊരു വിടുതൽ, അതായിരിക്കും നമ്മുടെ ആഗ്രഹം അല്ലേ. എനിക്ക് നേരെ കലഹങ്ങളുണ്ട്, അതിൻ്റെ അകത്തുനിന്ന് ഒരു വിടുതലാ ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ തമ്പുരാൻ്റെ പദ്ധതി എന്താണെന്നറിയാമോ? കലഹങ്ങളിൽ നിന്ന് വിടുവിക്കുക മാത്രമല്ല, ജാതികൾക്ക് തലവനാക്കി മാറ്റാൻ, ജാതികൾക്ക് തലവനാക്കി മാറ്റാൻ. ഒരു ജാതിയല്ല, പല ജാതികൾ അല്ലേ, പലർക്ക് തലവനായി മാറണം, പലർക്ക് തലവനായി മാറണം. ഇന്നിപ്പോക്കെല്ലാം നിയോഗം ഏറ്റെടുക്കുന്നവർ എത്ര പേരുണ്ട്? ആ ടെസ്റ്റ് പാസ്സായാൽ, ആ പരീക്ഷ പാസ്സായാൽ നിനക്കൊരു പ്രൊമോഷൻ ഉറപ്പാ. ആ പരീക്ഷ പാസ്സായാൽ അറിയാത്ത ജനം നിന്നെ സേവിക്കാൻ തക്കവണ്ണം, അറിയാത്ത ജനം നിന്നെ സേവിക്കാൻ തക്കവണ്ണം ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തി എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടെന്ന് സ്തോത്രം ചെയ്താട്ടെ. കൂടെ നിൽക്കുന്നവർ സഹായിക്കുമെന്ന് കരുതിയവരൊക്കെ ഗൂഢാലോചനകളുമായിട്ട് എനിക്ക് നേരെ, നിങ്ങൾക്ക് നേരെ കടന്നു വരുമ്പോൾ ഇന്ന് പകലിൽ ദൈവകൃപയിൽ ആശ്രയിച്ച് പറയട്ടെ, ഞാനൊരു അഭിഷക്തനാണെങ്കിൽ, ഞാനൊരു നിയോഗം പ്രാപിച്ചവനാണെങ്കിൽ, ആത്മനിറവോടെ നിൽക്കുന്നവരാണെങ്കിൽ തകർത്ത് കളയാൻ ആർക്കും കഴിയില്ല. ഹല്ലേലൂയാ. ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ച് എല്ലാവരും ചേർന്ന് ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയാ. ദൈവത്തിൻ്റെ പ്രവൃത്തി നമുക്ക് വേണ്ടി വെളിപ്പെടുന്നത് എത്ര ഭയങ്കരമായിട്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കുക, ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടെന്നു 63-ാമത്തെ സങ്കീർത്തനം ഓർമ്മയുണ്ടോ? 9-ാമത്തെ വാക്യം, എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ അവർ എന്നതിനു വേണ്ടിയാണ് നോക്കുന്നേ? എല്ലാവരും കണ്ടോ വാക്യം? അങ്ങനാണെങ്കിൽ ഓർത്തോണം, എനിക്ക് നേരെ ആരെങ്കിലും ഗൂഢാലോചന കഴിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ ഞാൻ അവരുടെ തലവനാകും? അവരെ മാറ്റേണ്ടതിനെ മാറ്റാൻ ദൈവം വിശ്വസ്തനാ. എന്നെ ഒരാൾ തള്ളിക്കളയാൻ നോക്കുന്നെങ്കിൽ മനസ്സിലാക്കിക്കോണം, മാറ്റേണ്ടതിനെ മാറ്റാൻ ദൈവം വിശ്വസ്തനാ. ഞാൻ അവൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ നിന്നാൽ മതി. സ്വന്തം നാശത്തിന് വേണ്ടി അവരെനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നത്, എന്നാൽ അവർ സ്വന്തം നാശത്തിനായിട്ടാണ് പ്രാണഹാനി വരുത്താൻ നോക്കുന്നത്. ദൈവത്തിൻ്റെ അഭിഷക്തനായി, ദൈവത്തിൻ്റെ അഭിഷക്തയായി, നിയോഗം പ്രാപിച്ചവനായി, നിയോഗം പ്രാപിച്ചവളായി നമ്മളായിരിക്കുമ്പോൾ, നമ്മൾ വിശ്വസ്തയോടെ നിൽക്കുന്നതെങ്കിൽ ദൈവം നമ്മുടെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ വിശ്വസ്തനാണെന്ന് മനസ്സിലാക്കുന്നവരൊക്കെ എത്ര ഗൂഢാലോചനകൾ എവിടെല്ലാം, ആരെല്ലാം നിനക്കെതിരെ, എനിക്കെതിരെ, നിൻ്റെ ജോലിക്കെതിരെ, നിൻ്റെ ആ ഭാവിക്കെതിരെ, നിൻ്റെ പ്രൊമോഷനെതിരെ എന്തെല്ലാം വിഷയങ്ങൾ എവിടെല്ലാം ചെയ്താലും ഇന്ന് പകലിൽ ഭയപ്പെടുകയല്ല വേണ്ടത്. ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിക്കേ. അവൻ തൻ്റെ ശക്തിയാൽ പർവ്വതങ്ങളെ ഉറപ്പിക്കുന്നത് പോലെ ഉറപ്പിക്കുന്നതിനെ അവൻ ഉറപ്പിക്കുമെന്ന്, ഇളക്കി കളയുന്നതിനെ അവൻ ഇളക്കി കളയുമെന്ന്. ഹല്ലേലൂയാ. എല്ലാ കണ്ണുകളും അടച്ച് തലകളെ വണക്കി ദൈവസന്നിധിയിൽ ഒന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. ഒന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. ദൈവമുഖത്തേക്ക് നോക്കിക്കാട്ടെ. ദൈവകൃപയനുഭവിപ്പാൻ ദൈവം നമ്മെ വിളിച്ചേക്കുക. ദൈവത്തിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കാൻ വേണ്ടി ദൈവം നമ്മെ വിളിച്ചേക്കുക. ദൈവത്തിൻ്റെ സ്വന്തം ജനമായി ദൈവം നമ്മെ വിളിച്ചേക്കുക. നമ്മളെ വിളിച്ചത് എന്തിനാണെന്നറിയാമോ? അവൻ്റെ മഹത്വം പ്രഘോഷിക്കാൻ വേണ്ടിയാ. അവൻ്റെ മഹത്വം എൻ്റെ ജീവിതത്തിലൂടെ വെളിപ്പെടണം, നിങ്ങളുടെ ജീവിതത്തിലൂടെ വെളിപ്പെടണം. അതിനുവേണ്ടി ചില കഷ്ടതകളിലൂടെ, പ്രയാസങ്ങളിലൂടെയൊക്കെ ദൈവം കടത്തിവിട്ടു എന്ന് വന്നേക്കാം. തിരമാലകൾ ഉണ്ടായതുകൊണ്ട്, ചെങ്കടൽ ഉണ്ടായതുകൊണ്ട് എരിഹോക്കാർ കേട്ടത് കടലിനെ വറ്റിച്ചെന്ന് കേട്ടോ. എരിഹോക്കാർ ഭയപ്പെടാൻ തക്കവണ്ണം മുഖാന്തരമായി തീർന്നത് ഇസ്രായേൽ ജനത്തെ നേരിട്ട പ്രയാസങ്ങളാ. അങ്ങനാണെങ്കിൽ എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ ചിലർ കേട്ട് അത്ഭുതം കൂറുമാറ്, ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് മനസ്സിലാക്കാൻ തക്കവണ്ണം. ഒരു വിടുതൽ മാത്രമല്ല ദൈവം ആഗ്രഹിക്കുന്നത്, അതിനപ്പുറത്ത് നിനക്കൊരു ഉന്നമനം കൂടെ, ഒരു ഉയർച്ചയും കൂടെ നൽകാൻ ദൈവം വിശ്വസ്തനായിട്ട് നിന്റെ കൂടെ ഇരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നെങ്കിൽ ചേർന്ന് കർത്താവിന് സ്തോത്രം ചെയ്താടെ. ഒന്നും കണ്ടിട്ടല്ല എൻ ജീവിതാകുമ്പോ വിശ്വാസക്കാച്ചുവടിയിലത്രേ തന്നിടുന്നേ സ്വർഗ ഭണ്ഡാരത്തിൽ നിന്നും ഒന്നിനും മുട്ടില്ലാതെ വട്ടം. ഒന്നും കണ്ടിട്ടല്ല എൻ ജീവിതാകുമ്പോ വിശ്വാസക്കാച്ചുവടിയിലത്രേ തന്നിടുന്നേ സ്വർഗ ഭണ്ഡാരത്തിൽ നിന്നും ഒന്നിനും മുട്ടില്ലാതെ വട്ടം. എനിക്കെന്താനന്ദം പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ചിന്താതീതം അതു മനോഹരം എന്തു സന്തോഷമാ പൊതു ജീവിതം. സന്താപമേറുമി യോഗേ ഞാനാകെ സമൂലം തരും സുഖം. എന്താനന്ദം എനിക്കെന്താനന്ദം പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം.
സന്തോഷമാക്കുന്നു ജീവിതം. വായു വെറുതാലും വായു ചെറുതാലും കാര്യമില്ല തുള്ള ചൊല്ലുന്നു. ജീവിതം